ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഈ ബിഗോണിയ ചെടി. നമ്മുടെ ബിഗോണിയ ചെടിയുടെ കെയറിങ് എങ്ങനെ, ഇത് നമുക്ക് കട്ടിങ്സ് എടുത്ത് നട്ട് പിടിപ്പിക്കാൻ പറ്റും, അതുപോലെ നട്ട് കഴിഞ്ഞ് ഇതുപോലെ പൂക്കളൊക്കെ പിടിക്കാൻ നമ്മൾ എന്തൊക്കെ വളങ്ങൾ നമുക്ക് കൊടുക്കണം, അതുപോലെ ഇതിൻ്റെ നനവ് എങ്ങനെ, കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇലകളും പൂക്കളും ഒരുപോലെ തന്നെ ഭംഗിയുള്ള നല്ലൊരു ചെടിയാണ് നമ്മുടെ ഈ ബിഗോണിയ ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നല്ല ഗ്രീൻ കളറിൽ ഒരുമാതിരി മെഴുക് പ്രതലം പോലെയുള്ള ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളും ഇലകളും ഒരുപോലെ ഭംഗിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ രണ്ട് കളറുകൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഇതൊരു റെഡ് കളറ് പൂ വരുന്നതാണ്, മറ്റത് ഒരു വൈറ്റ് കളർ പൂ വരുന്ന ബിഗോണിയ. ഇതിൻ്റെ തന്നെ റെഡ് കളറ് പൂ വരുന്ന ബിഗോണിയ വേറെ ഒന്നും കൂടിയുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് പൂക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കമ്പുകൾ പൊട്ടിച്ച് മാറി നട്ട് ഇങ്ങനെ വേര് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് കുറച്ച് വളർന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ ഇതുപോലെ ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന ഇലകൾ, അതുപോലെ പൂക്കളും നല്ല കമ്മൽ പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെത്. നല്ല വൈറ്റിൻ്റെ നടുവിൽ യെല്ലോ കളറൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കെയറിങ് പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പുകൾ പൊട്ടിച്ച് നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു തരം ചെടിയാണ് നമ്മുടെ ഈ ബിഗോണിയ ചെടി. ഇതിന് വാക്സ് ബിഗോണിയ എന്നൊക്കെ പേരുകളുണ്ട് ഓരോ തരത്തിൻ്റെ. അത് അതിൻ്റെ ഇലയുടെ പ്രത്യേകത കൊണ്ടാണ് ആ പേര് വന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ചെടി നമ്മൾ നല്ല നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല. നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല. ഒരു ഷെയ്ഡിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. എങ്കിലും മാത്രമേ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളറോടെ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇലകൾക്കൊരു കരിച്ചൽ പോലെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് അത്ര പെട്ടെന്ന് പുഴുക്കളോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് പ്രാണികളോ വന്ന് ഇതിൻ്റെ ഇലകളിൽ അങ്ങനെ നാശമാക്കാത്ത ഒരു തരം ചെടിയാണ് നമ്മുടെ ഈ ബിഗോണിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഇലകൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു കേട് സംഭവിക്കില്ല. മറ്റുള്ള ചെടികളുടെ നമ്മുടെ റോസിലൊക്കെ ഉണ്ടാവുന്ന ഇലയുടെ കുരുടിപ്പൊക്കെ ഇല്ല, അതുപോലെയൊന്നും നമ്മുടെ ഈ ബിഗോണിയയുടെ ചെടികൾക്ക് വളരെ കുറവാണ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെടി മഴക്കാലത്തും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഇല വളരെ ഇത് തണ്ട് ഇലകളും വളരെയധികം സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള മഴയത്തൊന്നും വെക്കാൻ പാടില്ല. മഴക്കാലത്തൊക്കെ വളരെ നല്ല വെള്ളം അധികം കിട്ടാത്ത ഷെയ്ഡിലേക്ക് നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളിതിന് വളങ്ങളും ഒരുപാട് വളങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ബിഗോണിയ ചെടി. നമ്മൾ നടുന്ന സമയത്ത് അല്പം ചാണകപ്പൊടിയോ അങ്ങനെ ചെറിയ തരത്തിലുള്ള ഏതെങ്കിലും വളങ്ങൾ മാത്രം ചെയ്ത് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഗോണി ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. കാരണം പറഞ്ഞതുപോലെ അതിൻ്റെ തണ്ടുകൾ വളരെ സോഫ്റ്റാണ്. ഈ ബിഗോണി തന്നെ പലതരത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ധാരാളം ഈ ബിഗോണിയുടെ വെറൈറ്റീസ് നമുക്കിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പൂക്കളുണ്ടാവാത്ത തരം ബിഗോണികളാണ് ഇതൊക്കെ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഇലകൾക്കാണ് അതിൻ്റെ ഭംഗി. പൂക്കൾ ഉണ്ടാവാത്ത തരം ബിഗോണികളാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ഇലകൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് ചെടികളാക്കി ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചെടിയൊക്കെ ഇല വെച്ചിട്ടാണ് നമ്മൾ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട വാക്സ് ബിഗോണിയൊക്കെ നമുക്ക് കമ്പ് മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം വൈറ്റ് ബിഗോണിയ കണ്ടതിൻ്റെ റെഡ് വരുന്നതാണിത്. ഇത് എൻ്റെ കയ്യിലുണ്ടായത് ചട്ടി നിറയെ പൂക്കൾ ഉണ്ടായതിന് ശേഷം ചെടിക്ക് ഒരുതരം അതിന് നശിച്ചു പോകേണ്ട സമയമായപ്പോൾ അതിൽ നിന്ന് കമ്പുകൾ മുറിച്ചെടുത്തിട്ട് നട്ടുകൊടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബിഗോണിയ എങ്ങനെ കട്ടിങ്സ് എടുത്ത് നട്ട് പിടിപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഇതിങ്ങനെ ചെടി നിറയെ ബുഷിയായിട്ട് വളർന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇലയും പൂക്കളും ഒരുപോലെ ഭംഗിയുള്ളത് കൊണ്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റുകയും ചെയ്യും. കാരണം കമ്പുകൾ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നമുക്ക് മാറി നടുമ്പോൾ നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് നിന്നോളും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്കിതുപോലെ അവിടെ വെച്ച് കട്ട് ചെയ്ത് രണ്ട് ചെടിയാക്കിയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഒറ്റ ചെടിയായിട്ട് നട്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുകയും നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ട് നിറയെ വളർത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ഇതിൻ്റെ മൂന്ന് തരം പൂക്കൾ ഉണ്ടാവുന്നതുണ്ട്. പിന്നെയുള്ളത് പൂക്കൾ ഉണ്ടാവാത്ത തരം ബിഗോണികളാണ്.
അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നത് ഈ മൂന്നെണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. റെഡ്, രണ്ട് റെഡ് പൂക്കളാണെങ്കിലും അതിൻ്റെ ഇലകളിൽ വ്യത്യാസമുണ്ട്. ഒരു ഇല നിങ്ങൾ കണ്ടതുപോലെ കുറച്ച് നല്ല റെഡ് കളറിൽ വലിപ്പമുള്ള ഇലയാണെങ്കിൽ, മറ്റേത് വെള്ള പൂ വിരിയുന്നതും റെഡ് പൂ വിരിയുന്നതും ഇലകൾ സെയിം ആണ്. നല്ല ഗ്രീൻ കളറിലുള്ള വാക്സ് ബിഗോണികളാണ് അത് രണ്ടും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബിഗോണിയുടെ കട്ടിങ്സ് നടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നടുന്ന സമയത്ത് ഒരുപാട് വളങ്ങൾ നമുക്ക് ചെടിക്ക് ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് എല്ലുപൊടിയോ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വളങ്ങൾ കുത്തി നിറച്ച് നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ സോഫ്റ്റായ തണ്ടുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ കുറച്ച് കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ബിഗോണിയ. അതുപോലെ തന്നെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമായ ഒരു ചെടിയാണ് ഈ ബിഗോണിയ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചത് മണ്ണും ചാണകപ്പൊടിയും കുറച്ച് കുമ്മായപ്പൊടിയും മാത്രമാണ്. കുമ്മായപ്പൊടി നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ മിക്സ് ചെയ്ത മണ്ണ് തീർന്നു പോയതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് മണ്ണെടുത്ത് ചാണകപ്പൊടിയും കുമ്മായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് പോട്ടി മിക്സ് ആയിട്ട് ഇത്ര മാത്രം മതി. ഇനി അഥവാ ചാണകപ്പൊടി ഇല്ലെങ്കിലും മണ്ണും കുമ്മായപ്പൊടിയും ഇനി ചകിരിച്ചോറോ മറ്റോ ഉണ്ടെങ്കിൽ അല്പം ചകിരിച്ചോറും ചേർത്ത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ നല്ല വളം തന്നെയാണ്. നമ്മുടെ ചാണകപ്പൊടി മാത്രം മതി എല്ലാതരം ചെടികൾക്കും പെട്ടെന്ന് വളർച്ച വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ചാണകപ്പൊടി പോലെ ഉപകാരമുള്ള മറ്റൊരു വളം വേറെ ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് നമുക്കിപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വിടുന്നൊന്നുമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പുതിയ അവിടെ ഒരു കമ്പൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ വലിപ്പമുള്ള ചട്ടി ആണെങ്കിൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ പ്ലാന്റ് ഇതുപോലെ കട്ടിങ്സും നമുക്ക് വെച്ച് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. നമ്മുടെ ഒരുപാട് വളങ്ങളൊന്നും വേണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നേരിട്ട് വെയിലിലേക്ക് വെക്കാൻ പാടില്ല. കുറച്ച് ദിവസം നല്ല ഷെയ്ഡ് തന്നെ, നല്ല ഒട്ടും അധികം വെയിൽ ഏൽക്കാത്ത ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഏതൊരു ചെടിയായാലും നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കൊടുക്കണം. നന്നായിട്ട് നനച്ച് കഴിഞ്ഞതിന് മാത്രമേ മാറ്റി വെക്കാൻ പാടുള്ളൂ. അതുപോലെ ഇനി നമ്മളുടെ ചെടിക്ക് കുറച്ച് തണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ച ചാണകം, കഞ്ഞിവെള്ളത്തിൽ പച്ച ചാണകം ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ വിരിയാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമുക്ക് വളരെയധികം സഹായകമാണ് ഈ പച്ച ചാണകവും കഞ്ഞിവെള്ളം. അപ്പോൾ അത് നമ്മൾ കൊടുക്കേണ്ടത് ചെടികൾ കുറച്ച് ബുഷിയായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നും കുറച്ച് നാളത്തേക്ക് യാതൊരു തരത്തിലുള്ള വളത്തിൻ്റെ ആവശ്യവുമില്ല. നമ്മൾ ആവശ്യത്തിനുള്ള ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ഈ ബിഗോണിയുടെ കെയറിങ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബിഗോണിയകൾ പല കളറിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും. കുറച്ച് കെയറിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ബിഗോണിയ പ്ലാന്റിൻ്റെ കെയറിങ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചിലത് നമുക്ക് പ്രൂൺ ചെയ്യേണ്ട ഇതുണ്ട്. ഇതൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് കട്ടി ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന തരം ബിഗോണികളുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അപ്പം നമുക്ക് ബിഗോണിയ പ്ലാന്റ് എത്ര പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായാലോ അല്ലേ. യാതൊരു വലിയ തരത്തിലുള്ള കേടുപാടൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബിഗോണിയ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.